നവരാത്രി പൂജകൾക്ക് ഭക്തിസാന്ദ്രമായ ആരംഭം. പൂജകൾ 9 രാത്രിയും 10 പകലുകളും നീണ്ടു നിൽക്കും. ആദിപരാശക്തിയുടെ 9 രൂപങ്ങളെയാണ് ഈ ദിവസങ്ങളിൽ ആരാധിക്കുക. ആദ്യ 3 ദിനങ്ങളിൽ ശക്തി ചൈതന്യത്തെ പാർവതിയായും തുടർന്നുള്ള 3 ദിനങ്ങളിൽ ലക്ഷ്മിയായും ഒടുവിലത്തെ 3 ദിവസങ്ങൾ സരസ്വതിയായും സ്മരിച്ച് പൂജാകർമ്മങ്ങൾ നിർവഹിക്കുന്നു. ദേവി ഉപാസനയുടെയും സംഗീതത്തിന്റെയും നടനകലയുടെയും വിദ്യാരംഭത്തിന്റെയും നാളുകൾ കൂടിയാണിത്. ചില സംസ്ഥാനങ്ങളിൽ ദേവീനാമങ്ങളിലും അനുഷ്ഠാന ചിട്ടകളിലും പ്രാദേശികാടിസ്ഥാനങ്ങളിൽ മാറ്റം കാണാറുണ്ട്. നമ്മുടെ നാട്ടിൽ നവരാത്രി പൂജകൾക്കൊടുവിൽ നടക്കുന്ന സരസ്വതി പൂജയും വിജയദശമി നാളിലെ വിദ്യാരംഭത്തിനുമാണ് ഏറെ പ്രാധാന്യം. ശാരദാം ശാരദാം പൂജ പതനാം പതനാം പൂജയെ സർവദാ സർവദാസ്മാകം സന്നിധിം സന്നിധിം ക്രിയാത്. നമ്മുടെ ഒരു വർഷത്തിൽ 12 മാസങ്ങളാണുള്ളത്. അത് നമുക്ക് 6 ഋതുക്കളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ശരത്കാല ഋതുവിൽ വരുന്നതാണ് നമ്മുടെ ശരത് നവരാത്രി എന്ന് പറയുന്നത്. അത് നോർമലി നമുക്ക് ആശ്വിൻ മാസത്തിലാണ് വരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ആശ്വിന മാസത്തിൽ 2 കർത്തഭാവം ഒന്നായിരുന്നു, അങ്ങനെ മലമാസം എന്ന് പറയും. ഈ മലമാസത്തിൽ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ആയതിനാൽ ഇപ്പോൾ ഇന്ന് മുതൽ നമുക്ക് കാർത്തിക മാസം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ പ്രഥമ മുതൽ ദശമി വരെയുള്ള, അതായത് 9 രാത്രികൾ ആണ് നമ്മൾ നവരാത്രിയായിട്ട് ആചരിക്കുന്നത്. HP News, ആറ്റിങ്ങൽ.